വഴിയിലെങ്ങാനും ദിവ്യമോളെ കണ്ടോ? ഇത്ര നേരം എവിടെയായിരുന്നു? എന്നെ 4 മണിക്ക് വരുന്നവള് 5 മണിയാട്ടം കാണുന്നില്ല. എൻ്റെ അമ്മേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതാ താമസിച്ചെ. നിനക്ക് രാവിലെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു? ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴാണേ. പിന്നെ എന്തു ചെയ്യാനാ? ആ ശരി ശരി, ഡ്രസ്സ് മാറി വേഗം ഒരിടത്ത് വെച്ച് തിന്നാൻ നോക്ക്. മോളെ, ചോറ് എടുക്കണ്ട. ഇലയപ്പം പേപ്പർ പൊതിഞ്ഞ് അടുക്കള വെച്ചിട്ടുണ്ട്. രാത്രി കഴിക്കാനുള്ള ചോറേ ഉള്ളൂ. അച്ഛന്റെ അലേലി തുള്ളുറപ്പുകാരി തുമ്പേം കുന്താലിയും ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ശരിയാക്കിയിട്ട് നാളെ രാവിലെ വരികയുള്ളൂ. മോളെ ജോലി എടുത്തിട്ട് നമുക്ക് നേരത്തെ കിടന്നുറങ്ങാം. അത്ര മണ്ണെങ്കിലും ലാഭിക്കാമല്ലോ. നാളെ ഞായറാഴ്ച ചെല്ലുമ്പോ നാളെ രാവിലെ പഠിക്കും. രാവിലെ എനിക്ക് മതിയായി, അതാ കളഞ്ഞത്. രാമ 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 പാഹി മാം, രാമ 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 പാഹി മാം. വൈകുന്നേരം ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണോ? അതൊന്നും അല്ല, എനിക്ക് വിശപ്പില്ല. എങ്കിൽ നീ ഉറങ്ങിക്കോ, ഞാൻ പാത്രം കഴിച്ചിട്ട് വരാം.
ജോലി കഴിയുമ്പോ നേരം വെളുക്കുന്നല്ലേ പറഞ്ഞത്? നേരത്തെ വന്നോ? ഇന്നെന്നെ സഹായിക്കാൻ ആലയിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ നേരത്തെ വന്നെ. എന്റെ കൂടെ വന്നിട്ടുണ്ട്. ആരായാൾ? അത് കേറി വാ. എന്താ അവിടെ തന്നെ നിൽക്കുന്ന? കേറി വാ. നിങ്ങളിനി വന്നേ. എടി എന്താ? നിങ്ങക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? പ്രായം തകഞ്ഞ ഒരു പെങ്കൊച്ചുള്ള വീടാ ഇത്. എവിടെ കടന്ന് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കൊണ്ട് കിടത്താൻ നിനക്ക് നാണമില്ലേ? ഇത് മതി നാട്ടുകാർക്ക് വല്ലതൊക്കെ പറഞ്ഞുണ്ടാക്കാൻ. രവീന്ദ്രൻ ഈ നാട്ടിൽ വന്നതേ ഒരു സുഹൃത്തിനെ തേടിയാ. ഇവിടെ വന്നപ്പോ അറിഞ്ഞത് എറണാകുളത്താണെന്ന്. അയാൾക്ക് ആ അവസാനത്തെ ബസ്സും പോയി കഴിഞ്ഞു. അപ്പോൾ ആലയിലെ വെട്ടം കണ്ടിട്ട് അയാൾ അങ്ങോട്ട് വന്നേ. ഞങ്ങളങ്ങനാ പരിചയപ്പെട്ടത്. എന്നെ ജോലിയിൽ സഹായിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം ഈ ആലയിലൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചില്ല. നേരം വിളിക്കുമ്പം അയാളുടെ ഒരു പൊടി പോലും കാണില്ല. എനിക്ക് ഇങ്ങനൊരവസ്ഥ വരുന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണ്ടേ? രവീന്ദ്ര. ചേച്ചി പേടിക്കാതെ, ഞാനും അമ്മയും പെങ്ങളും ഉള്ള വീട്ടിൽ നിന്നാണ് വരുന്നത്. പിന്നെ എൻ്റെ ഈ രൂപം, ദൈവം എല്ലാവർക്കും സൗന്ദര്യം കൊടുക്കത്തില്ലല്ലോ. എനിക്ക് ഈ നാട് പരിചയമില്ല. ഞാനീ വരാന്തേ കിടന്നോളോ, നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് പോയിട്ട്. നീ സമ്മതിച്ചാലും ഇല്ലല്ലോ, അയാൾ ഇന്നിവിടെ. നിങ്ങൾ ഈ വരാന്തേ കിടന്നോളൂ, ആഹാരം കഴിക്കാൻ വിളിക്കുന്നില്ല. അത്രയ്ക്ക് ദാരിദ്ര്യവും ബുദ്ധിമുട്ടിലുമാ ഈ വീട് കഴിഞ്ഞു പോകുന്നേ. ഒന്നും വേണ്ട ചേട്ടാ. എവിടെ നിന്ന് വന്ന എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചില്ലേ? ചേട്ടൻ്റെ മനസ്സ് നല്ലതാ. ഓ ശരി. ഞാനകത്തേക്ക് പോവാ, കഥക് ചാരുന്നേ ഉള്ളൂ. പുറത്തൊരാൾ കിടക്കുന്നേയില്ലേ. എന്താ രവീന്ദ്ര? ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ചേട്ടന് ഗുണമുള്ള കാര്യമാ. ചേച്ചിയെ കൂടെ വിളിക്ക്. ശ്യാമേ. ശ്യാമേ ഇങ്ങോട്ട് വാ. ചേട്ടൻ മണ്ണെണ്ണുള്ള തല വയ്ക്കി, എന്നിട്ട് എൻ്റെ അടുത്തിരിക്കെ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ വഴിതെറ്റി വന്നതല്ല, നിങ്ങളെ കാണാൻ വഴി അറിഞ്ഞു വന്നവനാണ്. ഈ പെട്ടിയിലുള്ള പണം നിങ്ങളുടെ മകൾക്കുള്ളതാണ്. എൻ്റെ മുതലാളിക്ക് അവളെ വേണം. വല്ല ജോലിക്കല്ലോ അതോ? പിന്നെ എന്താ കാര്യം? നിങ്ങളുടെ മകളെ എൻ്റെ മുതലാളി സ്കൂളിൽ വെച്ച് കണ്ടു. അന്ന് തുടങ്ങിയ പൂതിയ. എന്താ വല്ല കല്യാണാലോചനയാണോ? 60 വയസ്സുണ്ട് എൻ്റെ മുതലാളിക്ക്. ഈ പന്നകറേരി കെട്ടിയാൽ ജീവിതകാലം മുഴുക്ക ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങളുടെ മകളുടെ ഒരു രാത്രി എൻ്റെ മുതലാളിക്ക് വേണം. എന്ത് പറഞ്ഞാ നാറി? എന്തിനാണ് പട്ടികളെ നീയൊക്കെ ജീവിക്കുന്നത്? രണ്ടിനെ കുത്തിക്കൊന്നിട്ട് പെൺകുട്ടിയെ കൊണ്ട് പോകാൻ കഴിയാഞ്ഞിട്ടല്ല. എനിക്ക് കിട്ടുന്നതിൽ പകുതി നിങ്ങൾക്ക് കിട്ടണം, അതെന്റെ രീതിയാണ്. നിന്റെയൊക്കെ ചുറ്റും ഒന്ന് കണ്ണടിച്ചു നോക്ക്. ഇപ്പോഴും മണ്ണെണ്ണ വെളിച്ചത്തിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? കാലം ഒരുപാട് മാറി. രക്തബന്ധത്തിന് വില്ലില്ലാതായി. പണത്തിനാണ് വില. പണമുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂടെ കാണും. പണമില്ലാത്തവൻ്റെ കൂടെ ഒരു പട്ടിയും കാണില്ല. അഭിമാനം അടുപ്പത്തിട്ടാൽ വേഗമോ? അതിന് അരി തന്നെ വേണം, അതിന് പണം വേണം. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കിട്ടാതെ എന്തിനാ നീയൊക്കെ ജീവിക്കുന്നത്?
ഞാൻ ആദ്യമായിട്ടല്ല ഈ നാട്ടിൽ വരുന്നത്. മുമ്പ് 5 തവണ വന്നിട്ടുണ്ട്. 5 പെൺകുട്ടികളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ജോലിയില്ലാത്തവൻ പോലും കൂടുതൽ സ്ഥിരം ചോദിക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ മകള് വേഗം കഴിക്കാൻ ആരെങ്കിലും വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് 1 ലക്ഷം രൂപയുണ്ട്. ഇതൊരു അഡ്വാൻസ് മാത്രം. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എടുക്കണം. മാസം മാസം അതിൽ പണം വരും. എന്റെ മകളെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും? നിങ്ങളെ കണ്ടാൽ എന്റെ മകൾ വരില്ല. അതിനെനിക്കിവിടെ ആളുണ്ട്. അവനാണ് ഇന്ന് നാട്ടിലെ 5 പെൺകുട്ടികളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഞാൻ പോകുമ്പോൾ നിങ്ങളുടെ മകൾക്ക് ഒരു മൊബൈൽ കൊടുക്കും, ബാക്കിയെല്ലാം ചെയ്യും. എനിക്ക് നിങ്ങളുടെ മകളെ ഒന്ന് കാണണം. മോള് നല്ല ഉറക്കത്തിലായിരിക്കും. ഇന്ന് നീ സുഖമായി ഉറങ്ങിക്കൂ, നാളെ അതുണ്ടാവില്ല. അമ്മേ, എന്തു പറ്റും മോളെ? എന്താ? എന്താ മോളെ? എന്താ? ഞാൻ ഒരു സ്വപ്നം കണ്ടത്. വെളുപ്പിനെ കാണുന്ന സ്വപ്നം ബലിക്കൂ. പണ്ടുള്ളവരങ്ങനെ പലതും പറയും. മോളത് കാര്യമാ കണ്ട. ദേഹം മൊത്തം അഴുക്കും പൊടിയാ. നീ ഇത്തിരി വെള്ളം ചൂടാക്ക്. അച്ഛന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ കൂടെ ആരും വരാനാ? മോളെ, എന്റെ കൂടെ ആരും വന്നില്ല. ശ്യാമേ, ഇവക്ക് എന്ത് പറ്റി? മോളെ, മോളെ, നീ എന്തിനായി കത്തിയും കൊണ്ട് നടക്കുന്നെ? മോളെ, നീ ആരെ കൊല്ലുന്ന കാര്യമായി പറയുന്നേ? മക്കളെ, നിനക്കെന്താ പറ്റിയേ?